ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ടുള്ള നമ്മൾ കണ്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒമിക്രോൺ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും തന്നെ പോസിറ്റീവ് ആണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും എല്ലാ സ്ഥലത്തും പോസിറ്റീവ് ആണ് കേട്ടോ. പോസിറ്റീവ് കേസസ് ആണ് കാണാനുള്ളൂ, വലിയ ഇഷ്യൂ ഒന്നുമില്ല. എല്ലാവർക്കും തന്നെ ഒരു ജലദോഷപ്പനി വന്ന് ഇങ്ങനെ പോകുമ്പോൾ അങ്ങ് പോവുകയാണ്. അല്ലാണ്ട് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു ഹെൽത്ത് കണ്ടീഷൻ, പണ്ടത്തെ പോലെയാണോ, കൊറോണ വന്നിട്ട് കുറേ പേര് ഡെത്ത് റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, എന്താണ് സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡെത്ത് റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ കെയർ ഹോമിൽ തന്നെയാണെങ്കിലും എൻ്റെ റെസിഡൻസിലും കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും തന്നെ വന്നു. ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് വരാതിരുന്നിട്ടുള്ളൂ. ഒരു പ്രശ്നമില്ല, ജസ്റ്റ് ഒരു ജലദോഷപ്പനി വന്ന പോലെ അങ്ങ് പോയിട്ടോ. വലിയ ഇഷ്യൂ ആയിട്ടൊന്നും ബാധിച്ചില്ല, രക്ഷപ്പെട്ടു എന്തായാലും. അപ്പോൾ ഇപ്പോഴാണ് നെഗറ്റീവ് ആയത്, ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ഇന്നർ ലെൻറ്റനാണോ ഔട്ടർ ലെൻറ്റനാണോ അതോ സ്കോട്ട് ലെൻറ്റാണോ ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും പറയുന്നത്, നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ലണ്ടന് പോകുകയാണ്, ലണ്ടന് പോകുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ യു കെ എന്ന് അങ്ങനെ ടോട്ടലായിട്ട് പറയാറില്ല. എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടനിലാണോ നിങ്ങൾ, ലണ്ടനിലാണോ താമസിക്കുന്നത് എന്നാണ് ചോദിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുറത്തുള്ളവർക്ക് അറിയാവുന്ന ലണ്ടൻ എന്ന് പറയുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുള്ളൊരു ചിന്തയാണ്. മെയിൻ സിറ്റി ആയിട്ട് വരുന്നത് ലണ്ടൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെയല്ല കേട്ടോ, ഇവിടെ ഇഷ്ടംപോലെ മെയിൻ സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ലണ്ടൻ പോലെ വരുന്നത് തന്നെയാണ് മാഞ്ചസ്റ്റർ, ലിവർപൂൾ, അതുപോലെ ബ്രൈറ്റൺ, കുറേ സ്ഥലങ്ങളുണ്ട് അതുപോലെ പോപ്പുലർ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ട് എടുത്തു പറയുമ്പോൾ ലണ്ടൻ തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ സിമിലാരിറ്റി ഉള്ള നമുക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറേ പ്ലേസസ് ഉണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ടും പറയുമ്പോൾ ലണ്ടനെയാണ് നമ്മൾ എടുത്തു പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നർ ലണ്ടൻ ഔട്ടർ ലണ്ടൻ എന്ന് എപ്പോഴും പറയാറുണ്ട്. അതൊക്കറിയില്ല കേട്ടോ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ ഉണ്ടെന്ന്. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞാൻ ഇംഗ്ലീഷുകാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇന്നർ ലണ്ടൻ ഔട്ടർ ലണ്ടൻ അതെന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അതൊന്നും അവർക്കറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത്. നമ്മളിങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് പറയുന്നു എന്നുള്ളൂ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ വരുന്ന പ്ലേസസിനെയാണ് ഇന്നർ ലണ്ടൻ എന്ന് പറയുന്നത്. ഔട്ടർ ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് കുറച്ച് ഫാറായിട്ട് കിടക്കുന്ന പ്ലേസസിനെയാണ് ഔട്ടർ ലണ്ടൻ എന്ന് പറയുന്നത്. ലണ്ടൻ നമുക്കറിയാമല്ലോ, അതിൻ്റെ നമ്മുടെ യു കെയുടെ ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റലാണ്. യു കെ എന്ന് പറയുന്ന നാല് കൺട്രീസ് കൂടിയതാണെന്നറിയാമല്ലോ. ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് ആൻഡ് സ്കോട്ട്ലൻഡ്, ഇത്രയും കൺട്രീസ് കൂടിയതാണ് നമ്മുടെ യു കെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ക്യാപിറ്റലായിട്ട് വരുന്നത് ലണ്ടനാണ്. അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റലായിട്ടും വരുന്നത് ലണ്ടനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ലണ്ടനുള്ളത്. അപ്പോൾ നമ്മുടെ യു കെയിൽ പോപ്പുലറായിട്ട് കിടക്കുന്നത് ലണ്ടനാണ്. അപ്പോൾ ലണ്ടൻ പോലെ ഒരുപാട് സിമിലറായിട്ടുള്ള സിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഇന്നർ ലണ്ടൻ, ഔട്ടർ ലണ്ടൻ ആൻഡ് സ്കോട്ട്ലൻഡ്, ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരു കമ്പാരിസൺ വീഡിയോയാണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ഞാൻ എന്തുകൊണ്ട് ഔട്ടർ ലണ്ടൻ ചൂസാക്കി ഇങ്ങോട്ടേക്ക് വന്നു, എന്തുകൊണ്ട് ഇന്നർ ലണ്ടൻ ചൂസാക്കിയില്ല, അതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ട മനസ്സിലാവും നമുക്ക് ഏത് ചൂസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണം, അങ്ങനെയുള്ള ഒരു ഐഡിയ നമുക്ക് ഈ വീഡിയോയിലൂടെ കിട്ടും കേട്ടോ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ പുതിയൊരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഹാഷ്ടാഗ് ഇൻ്റർനാഷണൽ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ എല്ലാ അസിസ്റ്റൻസും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻറ് വിസ, ഡിപ്പെൻഡൻറ് വിസ, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ സർവീസ് ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി കൊടുക്കാം, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എല്ലാ അസിസ്റ്റൻസും കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇന്നർ ലണ്ടൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ലണ്ടന് സെൻറ്ററായിട്ട് വരുന്ന പാർട്ടിനെയാണ് ഇന്നർ ലണ്ടൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്രോയിഡൻ അതൊക്കെ നിയർ ബൈ പ്ലേസസ് ആണ്, ലൂട്ടൺ അതൊക്കെ നിയർ ബൈ പ്ലേസസ് ആണ്. പക്ഷേ അതിന് ഔട്ടർ ലണ്ടൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ലണ്ടനിൽ തന്നെ സോൺ 1, സോൺ 2, സോൺ 3 അങ്ങനെ സോണുകൾ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ സോൺ 1-ലാണ് ലണ്ടനിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയ. സോൺ 2, സോൺ 3 അങ്ങനെ കുറയുന്നതോറും നമ്മുടെ എക്സ്പെൻസും കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ സെൻട്രൽ ലണ്ടൻ അല്ലാത്ത എല്ലാ പ്ലേസസും ഔട്ടർ ലണ്ടൻ ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്കോട്ട്ലൻഡ്, വെയിൽസ് ഒക്കെ ഔട്ടർ ലണ്ടനിലാണ് പെടുന്നത്.
അപ്പോൾ സെൻട്രൽ ലണ്ടനിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഇത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ സോൺ വണ്ണൊക്കെയാണ് നമ്മൾ താമസിക്കാൻ നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ നമുക്ക് റെൻറ്റിന് തന്നെ ഒരു വീട് നമ്മൾ റെൻറ്റിന് എടുക്കുന്നതിന് തന്നെ ഒരു നിയർലി 2,000 pounds നമുക്ക് പൈസയൊക്കെ ആവും ഒരു 4-bedroom, 5-bedroom ഹൗസ് ഒക്കെ എടുക്കുമ്പോഴേക്കും. നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കമ്പാരിസണിലേക്ക് കിടക്കാം. ഫസ്റ്റ് കമ്പാരിസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു സംഭവമാണ് ഷോമണി. ഷോമണിയുടെ കേസിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇന്നർ ലണ്ടനാണെങ്കിൽ വ്യത്യാസമുണ്ട്, ഔട്ടർ ലണ്ടനാണെങ്കിൽ വ്യത്യാസമുണ്ട്. ഇന്നർ ലണ്ടനാണെങ്കിൽ നമ്മൾ 12,000 pounds അടുത്താണ് നമ്മൾ ഷോമണി കാണിക്കേണ്ടത്. ഔട്ടർ ലണ്ടനാണെങ്കിൽ നിയർലി ഒരു 9,000 pounds, 9,000-10,000 pounds അടുത്താണ് നമ്മൾ ഷോമണി കാണിക്കുന്നത്. അതാണ് ഫസ്റ്റ് കമ്പാരിസൺ. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഫസ്റ്റ് കമ്പാരിസൺ അതാണ്. എക്സ്പെൻസിൽ വരുന്ന വ്യത്യാസമാണ് ഫസ്റ്റ് കമ്പാരിസൺ ആയിട്ട് വരുന്നത്. ഇന്നർ ലണ്ടനാണോ ഔട്ടർ ലണ്ടനാണോ ചൂസ് ആക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇന്നർ ലണ്ടൻ നെക്സ്റ്റ് വരുന്നതാണ്. നമ്മൾ ഇവിടെ റീച്ച് ആയതിന് ശേഷമുള്ള ഫസ്റ്റ് എക്സ്പെൻസ് ആണ് റെൻറ്റ് എന്നുള്ളത്. റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെൻറ്റ് ഇപ്പം ഞാൻ താമസിച്ചിരുന്നത് പ്രസ്റ്റൺ ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ പ്രസ്റ്റൺ എന്നൊക്കെ പറയുമ്പോൾ നല്ല പട്ടിക്കാടായിട്ടാണ് അവരൊക്കെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എന്താ പോലും നമുക്ക് ഞാനിങ്ങോട്ട് ഔട്ടർ ലണ്ടൻ ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പെൻസ് എങ്ങനെയെങ്കിലും കുറയ്ക്കുക. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫുള്ളി ലോൺ എടുത്തിട്ടാണ് എൻ്റെ കയ്യിൽ ഒരു രൂപ ഇല്ലാണ്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും രൂപ കുറയ്ക്കുക, നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് വന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്കോളർഷിപ്പുമാണ് ഞാൻ ഔട്ടർ ലണ്ടൻ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് സ്കോളർഷിപ്പ് 4,000 pounds കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ യൂണി ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഞാൻ വേറെ യൂണീസ് ഇവിടെ ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റി ഫീസ് ലണ്ടനൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് 15,000 pounds അടുത്താണ് എനിക്ക് വന്നത്. അപ്പോൾ ഞാനത് എനിക്ക് അത്രയും താങ്ങത്തില്ലായിരുന്നു. പിന്നെ 75% അടയ്ക്കേണ്ട വന്നു അവിടെയുള്ള യൂണിവേഴ്സിറ്റീസിൽ. അതുകൊണ്ടാണ് ഞാൻ ഔട്ടർ ലണ്ടൻ ചൂസ് ചെയ്യാനുള്ള റീസൺ. കുറേ പേരെന്നോട് ചോദിച്ച ഡൗട്ടാണ് എന്തുകൊണ്ട് ഇംഗ്ലണ്ടൻ ചൂസ് ആക്കാണ്ട് ഔട്ടർ ലണ്ടനിലേക്ക് വന്നു. അവിടെയുള്ള എക്സ്പ്ലോറിങ് ലൈഫൊക്കെ ഉള്ളത് പിന്നെ എന്താണ് ഇങ്ങോട്ടേക്ക് ചൂസ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റീസൺ എൻ്റെ കയ്യിൽ എക്സ്പ്ലോറിങ് ലൈഫിന്. എക്സ്പ്ലോറിങ് ലൈഫൊക്കെ പിന്നെ നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് എത്തിപ്പെടുക, അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഫീസ് കുറയ്ക്കുക, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഔട്ടർ ലണ്ടൻ ചൂസ് ആക്കിയത്. എങ്ങനെയെങ്കിലും നമുക്ക് റെൻറ്റ് കുറച്ച് നിൽക്കാൻ പറ്റുക, അതൊക്കെയാണ് നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് ആദ്യം ഓടി വരുന്നത്. പ്രസ്റ്റോണ്ടിന് പ്രസ്റ്റണിലായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി. പ്രസ്റ്റണിലാണ് യുക്ലാൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ലാങ്കഷെയറിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ എനിക്ക് ഒരു 650 ആയിരുന്നു ടോട്ടൽ റെൻറ്റ് എന്നുള്ളത്. അത് ഡിവൈഡ് ചെയ്ത് ഏകദേശം ഞങ്ങൾ ഒരു 5-6 pairs നിന്നത്. ഡിവൈഡ് ചെയ്ത് ഒരു നിയർലി 125 pounds നമ്മുടെ എല്ലാ ബിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എനിക്ക് അന്നേരം പേ ചെയ്യാനായിട്ട് പറ്റി. പക്ഷെ നമ്മൾ ഇന്നർ ലണ്ടനാണ് ചൂസ് ചെയ്തിരുന്നതെങ്കിൽ നമുക്കതിലൊന്നും നിൽക്കത്തില്ല. നമ്മൾ 5,000 കൂടി ഷെയർ ചെയ്തിരുന്നാൽ നമുക്ക് നിയർലി ഒരു 400-500 റേഞ്ചിനടുത്ത് നമുക്ക് എന്തായാലും റെൻറ്റ് വരും. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിന്ന് തിരിയാനുള്ള സ്പേസ് പോലും റൂംസിൽ ഉണ്ടാകത്തില്ല. പക്ഷെ എന്നാൽ കൂടെ നമുക്ക് 400 or 500 നിയർലി നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ആദ്യം എക്സ്പ്ലോറിങ് അല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടുക. നമുക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് ടൈം ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ടൈം കിടക്കല്ലേ. നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറാമല്ലോ. ആ ഒരു രീതിയിലാണ് ഞാൻ ഔട്ടർ ലണ്ടൻ ചൂസ് ആക്കിയത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അപ്പോൾ നമ്മൾ പ്രസ്റ്റണിൽ നിന്ന സമയം കൊണ്ട് നമ്മൾ ഇന്നർ ലണ്ടനിലാണ് നിന്നെങ്കിൽ നമ്മുടെ നിയർലി ഒരു 500 pounds അടുത്ത് നമ്മുടെ റെൻറ്റ് പൊട്ടിയേനെ. നമ്മൾ ഇന്നർ ലണ്ടനെ ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഷെയറിംഗ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെൻസ് വരുന്ന റെൻറ്റിലായിരിക്കും. അപ്പോൾ റെൻറ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ പേരായിട്ട് ഷെയർ ആയിട്ട് നിൽക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട്, ഇപ്പോൾ ഇന്നർ ലണ്ടനിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഔട്ടർ ലണ്ടൻ താല്പര്യമില്ല. അവർ എത്ര എക്സ്പെൻസ് ആണെങ്കിലും അവർ അവിടെ നിന്ന് വരത്തില്ല. അവിടെ താമസിച്ചവരാണെങ്കിൽ അവർക്ക് ഒരു താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ് ഔട്ടർ ലണ്ടൻ എന്നുള്ളത്. അവർ ഇന്നർ ലണ്ടനിൽ നിന്ന് ശീലിച്ച ആളുകളാണ്. ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് റെൻറ്റ് അടയ്ക്കേണ്ട വരുള്ളൂ, നിങ്ങൾക്കത് കുറച്ച് നിങ്ങൾക്ക് ഔട്ടർ ലണ്ടനിൽ നിന്നോടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വരത്തില്ല. ആ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് അവർ അഡാപ്റ്റായി. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഔട്ടർ ലണ്ടനിൽ നിന്ന് ഇന്നർ ലണ്ടനിലേക്ക് പോകാൻ ഈസി ആയിരിക്കും. പക്ഷേ ഇന്നർ ലണ്ടനിൽ നിന്ന് ഔട്ടർ ലണ്ടനിലേക്ക് വരാൻ അവർക്ക് ഇച്ചിരി ഡിഫിക്കൾട്ടാണ് കേട്ടോ. ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്.
അപ്പൊ അതായിട്ട് അഡാപ്റ്റ് ആയി. നമ്മൾ എക്സ്പെൻസീവ് ആണെങ്കിലും അവർ ലൈഫായിട്ട് അവർ അഡാപ്റ്റ് ആയി. അപ്പൊ അതാണ് സെക്കൻഡ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പൊ റെന്റിൽ വരുന്ന വ്യത്യാസമാണ്. ഇയർലി ഒരു 1200 പൗണ്ടിന് അടുത്ത് ഒരു 3-bedroom ഹൗസിനൊക്കെ ഇന്നർ ലണ്ടനിൽ വരുമായിരിക്കും. പക്ഷെ നമ്മുടെ ഔട്ടർ ലണ്ടനൊക്കെ ആണെങ്കിൽ ഒരു 600 pounds അത്യാവശ്യമുള്ള റൂമും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇപ്പൊ നമുക്ക് ഷെയറിംഗ് അല്ലാണ്ട് നമ്മളിപ്പോ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ പോലും നമുക്കൊരു 400 pounds ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൂമൊക്കെ നമുക്ക് ഔട്ടർ ലണ്ടനാണെങ്കിൽ കിട്ടും. പക്ഷേ ഇന്നർ ലണ്ടനിൽ അത് നമുക്ക് സ്വപ്നം കാണാനും പോലും പറ്റത്തില്ല. അപ്പൊ അതാണ് ഫസ്റ്റ് സെക്കൻഡ് കമ്പാരിസൺ എന്നുള്ളത് കേട്ടോ. അടുത്ത കമ്പാരിസൺ ആണ് നമ്മുടെ ലിവിങ് കോസ്റ്റ് എന്നുള്ളത് കേട്ടോ. ലിവിങ് കോസ്റ്റ് നമുക്ക് എല്ലാ പ്ലേസസിലും സെയിം ആയിരിക്കും. കാരണം ഇവിടെ എല്ലാ സ്ഥലത്തും ഓൾ ഓവർ യു കെ അൽദി, അസ്ദ, ടെസ്കോ, മോറിസൺസ് അങ്ങനെയുള്ള ഷോപ്പുകളാണ്, സെയിൻസ്ബെറീസ് അങ്ങനെയുള്ള ഷോപ്പുകളാണ് മെജോറിറ്റി വരുന്നത്. നമ്മളിപ്പോ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യണം, അവിടെ എക്സ്പെൻസീവ് ആയിരിക്കും. ചിലപ്പോൾ അത് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ലണ്ടനും ഇവിടെ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഓൾ ഓവർ യു കെ എല്ലാ പ്ലേസസിലും സെയിം റേറ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് എവിടെ നിന്നാലും ഇന്നർ ലണ്ടൻ ആണെങ്കിലും ഔട്ടർ ലണ്ടൻ ആണെങ്കിലും സെയിം കോസ്റ്റ് ആണ് വരത്തുള്ളൂ. പിന്നെ അടുത്ത് വരുന്ന കമ്പാരിസൺ ആണ് നമുക്ക് ജോബ് കിട്ടി കഴിഞ്ഞ് നമുക്ക് സാലറി, നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. നമുക്കിപ്പോൾ ചിലപ്പോൾ ഇവിടെ കിട്ടുന്നത് പെർ അവറിന് 10 pounds ആണെങ്കിൽ അവിടെ കിട്ടുന്നത് ചിലപ്പോൾ 15 pounds ആയിരിക്കും കിട്ടുന്നത്. എല്ലാ ജോബിനും അങ്ങനെ ഉണ്ടാകണമെന്നില്ല കേട്ടോ. ചില ജോബിനെ ഞാൻ കേട്ടിട്ടുണ്ട് പേയ്മെൻറ്റ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ കെയർ ഹോംസിൽ തന്നെയാണെങ്കിലും കുറച്ച് പൗണ്ടിൽ വ്യത്യാസം, ചിലപ്പോൾ 13 pounds വരെ കിട്ടാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എക്സ്പെൻസും ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടിലും കാര്യത്തിലൊക്കെ നിൽക്കാനായിട്ടാണെങ്കിലും എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ 10 pounds പെർ അവർ ആണ് കിട്ടുന്നതെങ്കിൽ, ഇവിടെയും കിട്ടുന്നുണ്ട് കേട്ടോ, 13 pounds പെർ അവർ കിട്ടുന്ന കെയർ ഹോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഡെലിവറി ജോബിന് ഇതിലും കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ ഇന്നർ ലണ്ടനാണെങ്കിൽ ആ ഒരു ചേഞ്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് ബേസിക് പേയില് അതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമുക്ക് ഇന്നർ ലണ്ടനിങ്ങനെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അടുത്ത കമ്പാരിസൺ ആയിട്ട് വന്നത്. നമുക്ക് ബേസിക് പേയിനേക്കാളും കുറച്ച് എമൗണ്ട് കൂടുതൽ നമുക്ക് ഇന്നർ ലണ്ടനാണെങ്കിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഔട്ടർ ലണ്ടനാണെങ്കിൽ, ഔട്ടർ ലണ്ടനാണെങ്കിൽ കിട്ടുന്ന കെയർ ഹോംസ്, ഡെലിവറി ജോബ്സ്, വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ഇന്നർ ലണ്ടനിൽ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അടുത്ത കമ്പാരിസൺ ആണ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ നമുക്കിപ്പോൾ ഇന്നർ ലണ്ടനും ഔട്ടർ ലണ്ടനും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഔട്ടർ ലണ്ടനാണെങ്കിൽ നമുക്കൊരു 11 o'clock ഒരു 12 o'clock ആകുമ്പോഴേക്കും നമുക്ക് ട്രെയിൻ സർവീസോ അതുപോലെ തന്നെ ബസ് സർവീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. എല്ലാം ക്ലോസ്ഡ് ആക്കി, റെയിൽവേ സ്റ്റേഷൻ എല്ലാം ക്ലോസ്ഡ് ആക്കി, അതുപോലെ ബസ് സർവീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇന്നർ ലണ്ടനാണെങ്കിൽ നമുക്ക് ട്യൂബ് സർവീസ്, നമ്മുടെ ഇവിടെ അവിടെ പറയുന്നതാണ് ട്യൂബ്, നമുക്ക് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ട്യൂബ്, അവിടെ ട്യൂബ് സർവീസ് ഉണ്ട്. അവിടെ ട്യൂബ് സർവീസ് 24 hours ആണ്. അതുപോലെ തന്നെ ബസ് സർവീസും 24 hours ആണ്. അപ്പോൾ നമ്മൾ അങ്ങനൊരു വ്യത്യാസമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 12 o'clock ആകുമ്പോഴേക്കും എല്ലാം കൂട്ടി കിട്ടും. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പം നമുക്ക് എങ്ങോട്ടും ട്രാവൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഈവനിങ് ഷിഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇപ്പം ഞങ്ങൾക്ക് 10 o'clock വരെയുള്ള ഷിഫ്റ്റൊക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു 9:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങേണ്ട വരും. 10 ഷിഫ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിന് മുമ്പ് നമ്മൾ ഇറങ്ങേണ്ട വരും. ട്രെയിൻ അല്ലെങ്കിൽ മിസ്സാവും, അല്ലെങ്കിൽ വീട്ടിൽ പോക്ക് നടക്കത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നർ ലണ്ടനാണെങ്കിൽ ആ ഒരു പ്രശ്നം ഇല്ലാതെ നമുക്ക് 24 hours ട്യൂബ് സർവീസും അതുപോലെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അങ്ങനെ ഒരു പ്രത്യേകത ഇന്നർ ലണ്ടനിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നർ ലണ്ടനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡ് എന്നുള്ളത് ഓയിസ്റ്റർ കാർഡാണ്. നമ്മൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് ബസ്സിൽ നമുക്ക് കാർഡ് കിട്ടും, പക്ഷേ ഓയിസ്റ്റർ കാർഡ് നമുക്ക് ഇന്നർ ലണ്ടനിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഓയിസ്റ്റർ കാർഡ് ഇല്ല കേട്ടോ. ഔട്ടർ ലണ്ടനിൽ ഓയിസ്റ്റർ കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ റെയിൽ കാർഡ് നമുക്ക് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാം. ഇന്നർ ലണ്ടനാണെങ്കിലും ഔട്ടർ ലണ്ടനാണെങ്കിലും റെയിൽ കാർഡ് നമ്മൾ ട്രെയിനിൽ യൂസ് ചെയ്യുന്നതാണ്, ബസ്സിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓയിസ്റ്റർ കാർഡാണ് ഇന്നർ ലണ്ടനിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം ട്രാൻസ്പോർട്ടേഷനിൽ ഉണ്ട്. അടുത്തായിട്ട് വരുന്ന ഒരു കമ്പാരിസണാണ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. നമുക്ക് ഇന്നർ ലണ്ടനാണെങ്കിലും ഔട്ടർ ലണ്ടനാണെങ്കിലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രസ്റ്റണിൽ താമസിച്ച പോലെയല്ല. ഞാനിപ്പോൾ താമസിക്കുന്ന ഓംസ്കർക്കാണ്, ഒരു ഗ്രാമത്തിലാണ്, ഒരു വില്ലേജാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ പ്രസ്റ്റണിലുണ്ടായിരുന്ന ഒരു ക്രൗഡോ റഷും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്ന് കാണാനില്ല. നമുക്കൊരു പ്രത്യേകതരം വ്യത്യാസമാണ്. നമുക്ക് എനിക്കിഷ്ടം ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നതാണ് കേട്ടോ. എനിക്ക് റഷായിട്ട് താമസിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇത് എനിക്കിപ്പോൾ താമസിക്കുന്ന ഏരിയയിൽ താമസിക്കാനാണ്. നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് കാര്യങ്ങളും ഇല്ല,
ഒരു സൗണ്ടോ കാര്യങ്ങളോ ഇല്ല. മറ്റേതാണെങ്കിൽ ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഡിസ്റ്റർബൻസും ആൾക്കാർ പോകുന്നു, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് പ്രസ്റ്റണിലുണ്ടായിരുന്നത്. നമുക്ക് ചിന്തിച്ചു ഇവിടെ നമുക്ക് ലണ്ടനിലെ അവസ്ഥ എന്തായിരിക്കും എന്ന്. ലണ്ടനിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും റഷ് തീരത്തില്ല. നൈറ്റ് ആണെങ്കിലും പകലാണെങ്കിലും എപ്പോഴും ബിസി ലൈഫാണ്. ഇപ്പോൾ പകല് ഇപ്പോൾ നേരെ ഞങ്ങളിപ്പോൾ പ്രസ്റ്റണിൽ അറിഞ്ഞ സമയത്ത് ഞങ്ങൾ ജോബിന് രാവിലെ പോകുമ്പോൾ അത്യാവശ്യം ആൾക്കാരെയൊക്കെ കാണാനുണ്ടാവും. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ രാവിലെ പോകുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഉണ്ടാകത്തില്ല. നമുക്ക് പേടിയാവും ഈ അവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ. രാവിലെ പോകുമ്പോഴുള്ള ആംബിയൻസ് കാണുമ്പോൾ നമുക്ക് പേടിയാവും, കാരണം ഒരു മനുഷ്യനില്ല. പക്ഷെ ലണ്ടൻ്റെ അവസ്ഥ അതല്ല. ഈ സമയത്താണെങ്കിൽ ബിസി ലൈഫാണ്. എല്ലാവരും അങ്ങോട്ട് പോകുന്നു, ജോബിന് പോകുന്നു, കുട്ടികളെ കൊണ്ടുവന്നാക്കുന്നു, എൻജോയ് ചെയ്യുന്നു, അങ്ങനെ കുറേ നല്ല എക്സ്പ്ലോറിങ് ലൈഫാണ് ലണ്ടൻ്റെ എന്ന് പറയണത്. പക്ഷെ നമ്മുടെ ഔട്ടർ ലണ്ടൻ ആകുമ്പോൾ നേരെ തിരിച്ചാവും. അത്ര ഒരു റഷായിട്ടുള്ള ഒരു ഏരിയയോ കാര്യങ്ങളോ ഒന്നുമല്ല ഔട്ടർ ലണ്ടനിൽ വരുന്നത്. പക്ഷെ ഇന്നർ ലണ്ടനാകുമ്പോൾ നേരെ തിരിച്ചായിട്ട് വരും കേട്ടോ. പിന്നെ അടുത്ത് വരുന്നതാണ് എക്സ്പ്ലോറിങ് ലൈഫ്. എക്സ്പ്ലോറിങ് ലൈഫ് കൂടുതൽ ഔട്ടർ ലണ്ടനേക്കാളും കൂടുതൽ ഇന്നർ ലണ്ടനാണ് കേട്ടോ. കുറേ പേര് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തന്നെ വരുന്ന കുട്ടികളുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുക, അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഔട്ടർ ലണ്ടൻ ചൂസ് ചെയ്യരുത്, ഇന്നർ ലണ്ടൻ തന്നെ ചൂസ് ചെയ്യുക കേട്ടോ. കാരണം എക്സ്പ്ലോറിങ് ലൈഫ് ഔട്ടർ ലണ്ടനില്ല. ഔട്ടർ ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബായി, വീടായി, അങ്ങനെ ഒരു ലൈഫാണ്. നമുക്കിപ്പോൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻ ടൗണുകളിലേക്ക് പോകേണ്ടി വരും. ഇപ്പം ഞങ്ങളുടെ ഇവിടേക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് ലിവർപൂളാണ് അടുത്തായിട്ട് വരുന്ന ടൗണ്. അപ്പോൾ ലിവർപൂൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം വൈബാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെ ഈ സെയിം ലൈക്ക് ലണ്ടനാണ്. നമുക്ക് എപ്പോഴും റഷായിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് നൈറ്റ് ആയാലും ഇഷ്ടംപോലെ ആളുകൾ, സൗണ്ട്, കാര്യങ്ങൾ, എക്സ്പ്ലോറർ ലൈഫ്, അങ്ങനെ ഒരു ലൈഫാണ് ലിവർപൂൾ വരുന്നത്. അപ്പോൾ ലണ്ടനും ആ അതിനേക്കാൾ ഡബിൾ ഡബിൾ ഇരട്ടി എക്സ്പ്ലോറർ ലൈഫാണ് നമുക്ക് ലണ്ടനിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഔട്ടർ ലണ്ടനാകുമ്പോൾ നമുക്ക് ജീവിച്ച് പോകുക. അത്യാവശ്യം നമ്മളൊരു നമ്മളെ നാട്ടിൽ താമസിക്കുമ്പോഴുള്ളൊരു ഫീലാണ് ഔട്ടർ ലണ്ടനാകുമ്പോൾ. ഔട്ടർ ലണ്ടനിലെ എല്ലാ പ്ലേസസും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഔട്ടർ ലണ്ടനിൽ വരുന്നതാണ് ബാക്കിയുള്ള എല്ലാ പ്ലേസസും. ഇപ്പോൾ മാഞ്ചസ്റ്ററൊക്കെ ഔട്ടർ ലണ്ടനിൽ വരുന്നതാണ്. പക്ഷേ മെയിൻ മെയിൻ ടൗണുകളിലേക്കായും ഇപ്പം ഞാനൊക്കെ താമസിക്കുന്നത് വില്ലേജ് ഏരിയയാണ്. ഇവിടെയും വ്യത്യാസമുണ്ട്, നമ്മുടെ മെയിൻ ടൗണുകളിലും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ്. അപ്പോൾ മെയിൻ ടൗണുകളിൽ എക്സ്പ്ലോറർ ലൈഫ് കൂടുതലാണ്. അത് ഇന്നർ ലണ്ടനിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. നമുക്ക് മെയിൻ ടൗണുകളിൽ താമസിച്ചാലും മതി. അപ്പോൾ ഇന്നർ ലണ്ടനിൽ പോയി അത്രയും പൈസ മുടക്കി താമസിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ ഔട്ടർ ലണ്ടനിലുള്ള മെയിൻ മെയിൻ ടൗണുകളിൽ പോയി താമസിക്കാം. നമുക്ക് അവിടെ എക്സ്പ്ലോറർ ലൈഫ് ഉണ്ട് കേട്ടോ. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കമ്പാരിസനാണ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. പാർട്ട് ടൈം അവൈലബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഇന്നർ ലണ്ടനിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നർ ലണ്ടൻ ആവണമെന്നില്ല, നമ്മുടെ മെയിൻ മെയിൻ ടൗണുകളിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ഇന്നർ ലണ്ടനിൽ തന്നെ പോയി താമസിച്ച് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി നേടണമെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പഠിച്ച ഫീൽഡുകളിൽ നമുക്ക് ജോബ് കിട്ടാനായിട്ട് നമുക്ക് താമസിക്കുന്ന ഇന്നർ ലണ്ടനിൽ താമസിക്കുകയായിരിക്കും കേട്ടോ ബെറ്റർ. കാരണം അവിടെയാണ് കമ്പനീസ് കൂടുതൽ. ഇപ്പോൾ ലിവർപൂൾ തന്നെയാണെങ്കിലും അത്യാവശ്യം കമ്പനികളുണ്ട്, പക്ഷേ അധികം കമ്പനി ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നത് ഇന്നർ ലണ്ടൻ തന്നെയാണ്. ഇപ്പം നമ്മൾ പഠിച്ച ഫീൽഡ് ഇപ്പോൾ എഞ്ചിനീയറിങ് ഫീൽഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇന്നർ ലണ്ടൻ ചൂസ് ചെയ്യുകയായിരിക്കും നല്ലത്. അവിടെയാണ് നമുക്ക് പഠിച്ച ഫീൽഡുകളിലുള്ള ജോബ് നമുക്ക് അവിടെയാണ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് സ്പോൺസർഷിപ്പ് ഫൈൻഡ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ ഫീൽഡിലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഇന്നർ ലണ്ടൻ ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, അത് നിങ്ങൾക്ക് എവിടെ നിന്ന് ഫൈൻഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് ഇന്നർ ലണ്ടനിൽ നിന്ന് ഫൈൻഡ് ചെയ്യാം, ഔട്ടർ ലണ്ടനിൽ നിന്ന് ഫൈൻഡ് ചെയ്യാം. പക്ഷേ ഇന്നർ ലണ്ടൻ ആകുമ്പോൾ നമുക്ക് അവിടെ പോയി എല്ലാ കമ്പനീസുകളിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് കണ്ടുപിടിച്ച് കയറാനായിട്ട് പറ്റും. ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് സിവിസും കാര്യങ്ങളൊക്കെ അയച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും, അത് വേറെ കാര്യം. പക്ഷേ കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ ഷോപ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇന്നർ ലണ്ടനിലായിരിക്കും, അതുപോലെ മെയിൻ മെയിൻ ടൗണുകളിലായിരിക്കും. വെസ്റ്റേണിലുള്ള ഷോപ്സിൻ്റെ അത്ര ഇല്ല ഞങ്ങൾ താമസിക്കുന്ന ഹോംസ്കേർക്കിൽ. അവ അത്യാവശ്യമുണ്ട്. ഞങ്ങളിപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് ഇവിടെ ഡെലിവറി ജോബ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. ഈ ടൗൺസിലാകുമ്പോൾ അത്രയും പോപ്പുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കിട്ടാനുള്ള ചാൻസും അതുപോലെ തന്നെ റയറായിട്ട് വരും. അതുപോലെ പോപ്പുലേഷൻ ഉണ്ടായിരിക്കും, നമ്മുടെ ഷോപ്സിൻ്റെ അത്രയും പോപ്പുലേഷനും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. ആളുകൾ കൂടുതലായിരിക്കും, ഷോപ്സും കൂടുതലായിരിക്കും. അപ്പോൾ അത് ചിന്തിക്കുക. ഇവിടേക്ക് ഔട്ടർ ലണ്ടനിലാണെങ്കിൽ ഷോപ്സിനേക്കാളും കൂടുതൽ വരുന്ന കെയർ ഹോമും അതുപോലെ വെയർ ഹൗസും കാര്യങ്ങളാണ്. വെയർ ഹൗസാണ് മെയിനായിട്ട് വരുന്നത്. കെയർ ഹോമും ഉണ്ട്, കെയർ ഹോം ഇന്നർ ലണ്ടനാണെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ മെയിനായിട്ട് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്നത് കെയർ ഹോം ജോബ് അല്ലെങ്കിൽ വെയർ ഹൗസ് അല്ലെങ്കിൽ ഡെലിവറി, ഈ മൂന്നിലാണ് നമ്മളെല്ലാവരും സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നത്.
അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇംഗ്ലണ്ടിലെ ടൗൺസുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഷോപ്സുകളിൽ ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചത്താലും കെയർഹോമിൽ പോകില്ലാത്ത ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വെയർഹൗസിൽ പോകില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് എങ്ങോട്ടാണ് ജോബ് നോക്കാൻ താല്പര്യം എന്ന ഉള്ള മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ പറയാൻ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്താണ് വെദർ. വെദറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇന്നർ ലണ്ടൻ എങ്ങനെയാണ്, ഔട്ടർ ലണ്ടൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ തവണ ഭയങ്കര ഹെവി സ്നോഫോൾ ആയിരുന്നു, പക്ഷെ ഈ തവണ സ്നോഫോൾ കുറവാണ് കേട്ടോ. പക്ഷേ കഴിഞ്ഞ തവണ സ്നോഫോൾ ഉണ്ടായ സമയത്ത് ഇന്നർ ലണ്ടനിലുള്ളവർക്ക് സ്നോഫോൾ ഉണ്ടായിരുന്നില്ല, ഔട്ടർ ലണ്ടനിലായിരുന്നു കൂടുതൽ സ്നോഫോൾ. ഇപ്പം ഞാൻ താമസിച്ചിരുന്ന ക്ലസ്റ്ററിലായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര സ്നോഫോൾ ആയിരുന്നു. അതുപോലെ തന്നെ തണുപ്പ് കൂടുതൽ ഔട്ടർ ലണ്ടനിലാണ് കേട്ടോ. ഇന്നർ ലണ്ടനെ അപേക്ഷിച്ചിട്ട് തണുപ്പ് കൂടുതൽ വരുന്നത് ഔട്ടർ ലണ്ടനിലാണ്. അങ്ങനെ ചെറിയൊരു മൈൽഡ് ചേഞ്ച് ഉള്ളൂ, അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ വെദറിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അതാണ്. ഇപ്പോൾ ഇന്നർ ലണ്ടനിലേക്കായും കൂടുതൽ സ്നോഫോളും കാര്യങ്ങളൊക്കെ വരുന്നത് ഔട്ടർ ലണ്ടനിൽ തന്നെയാണ്. പക്ഷെ തണുപ്പുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സെയിം തന്നെയാണ്. യു കെ ഓൾ ഓവർ, യു കെ ഫുള്ള് സെയിം തണുപ്പാണ്. അപ്പോൾ ചെറുതായിട്ട് വരുന്ന ഒരു മൈൽഡ് ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് അത് ഒരുപാടായിട്ട് ഒരു കമ്പാരിസണായിട്ട് പറയാനില്ല. അപ്പോൾ എവിടെയാണെങ്കിലും തണുപ്പ് അനുഭവിക്കേണ്ടത് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നർ ലണ്ടനും ഔട്ടർ ലണ്ടനും തമ്മിൽ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വിഷയമായിട്ടുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾ പറയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സ്കോട്ട്ലൻഡിനെ പറ്റിയിട്ടാണ്. ഒരുപാട് കുട്ടികൾ സ്കോട്ട്ലൻഡ് ഏരിയയിലേക്ക് വരാനിരിക്കുന്നവരുണ്ട്. പക്ഷേ വെയിൽസ്, നോർത്തേൺ അയർലൻഡ് അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ സ്കോട്ട്ലൻഡ് ഏരിയയിലേക്ക് ഒരുപാട് കുട്ടികൾ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്കോട്ട്ലൻഡിനെ പറ്റിയും പറയാമെന്ന് വിചാരിച്ചത്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സ്കോട്ട്ലൻഡിനെ പറ്റിയിട്ടാണ്. സ്കോട്ട്ലൻഡിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടിയിൽ റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സ്കോട്ട്ലൻഡ് എന്നുള്ളത്. നമുക്ക് കണ്ട കൊതിയാവും. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് ശരിക്കും പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൻ്റെ ബോർഡർ ആയിട്ട് വരും. ഇപ്പോൾ ലണ്ടനിലുള്ളവരൊക്കെ ആണെങ്കിലും സ്കോട്ട്ലൻഡിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രസിഡന്റ് ത്രൂ ആണ് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു 2.5 മണിക്കൂർ ട്രാവലാണ് സ്കോട്ട്ലൻഡിലേക്ക് ഉള്ളു കേട്ടോ. ഞങ്ങൾക്ക് പ്രസിഡന്റിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 2.5 മണിക്കൂർ ട്രെയിൻ ട്രാവലിനാണ് നമുക്ക് സ്കോട്ട്ലൻഡിലേക്കുള്ളൂ. ഞാൻ ആ ഒരു അടുത്ത് നിയർ ബൈ ഏരിയയിലൊക്കെ നമ്മൾ കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എഡിൻബ്ര റൂട്ട് പോകുന്ന ട്രെയിനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നവർ ഇങ്ങനെ നാച്ചുറൽ ബ്യൂട്ടി ഇങ്ങനെ കൂടി 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 വരും. ഇവിടെ നമ്മൾ ഒരു വേറൊരു തരത്തിലുള്ളൊരു ബ്യൂട്ടിയാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ പോകും തോറും നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി ഇങ്ങനെ കൂടി കൂടി വരും. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. ആ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിലായിരുന്നു. ഞങ്ങൾ ഒരു കെൻറ്റൽ എന്ന് പറയുന്ന ഒരു പ്ലേസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഏരിയയ്ക്ക് കാണാൻ അതൊക്കെ നിയർ ബൈ എഡിൻബ്ര, അവിടെ നിന്ന് കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ സ്കോട്ട്ലൻഡിലേക്ക്. അവിടെ കാണാൻ അടിപൊളിയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതിയാകും. അത്രയ്ക്ക് ബ്യൂട്ടിയാണ് കേട്ടോ സ്കോട്ട്ലൻഡ് എന്നുള്ളത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ വരുമ്പോൾ പോയി കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എഡിൻബ്ര നേപ്പിയർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിൽ നിന്ന് അവർക്ക് ഇംഗ്ലണ്ടിലേക്ക് വരിക എന്നുള്ളത് അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് സ്കോട്ട്ലൻഡായിട്ട് അവർ അഡാപ്റ്റായി. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ എങ്ങനെയാണ്, നമ്മൾ എവിടെ താമസിക്കുന്ന ആ ഒരു പ്ലേസായിട്ട് നമ്മൾ അഡാപ്റ്റായിട്ട് പോകും. പക്ഷേ സ്കോട്ട്ലൻഡ് എന്നുള്ളത് ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ളൊരു കൺട്രിയാണ് കേട്ടോ. നാച്ചുറൽ ബ്യൂട്ടി, അതുപോലെ കമാങ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് സ്കോട്ട്ലൻഡ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറേ പ്ലേസസ് ഉണ്ട് ഫേമസ് ആയിട്ട്, ഗ്ലാസ്കോ, അബർഡീൻ, ലേക്ക് ഡിസ്ട്രിക്ട്, അതുപോലെ ഐലൻഡ് ഏരിയ, അങ്ങനെ ഒരുപാട്. എഡിൻബ്രയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ എങ്കിലും ഗ്ലാസ്കോ ആണ് ഏറ്റവും ലാർജസ്റ്റ് സിറ്റി എന്നുള്ളത്. ഇപ്പോൾ അബർഡീനിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അബർഡീനിൽ വരുന്നുണ്ട്, നേപ്പിയർ യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്, UWS യൂണിവേഴ്സിറ്റി ഓഫ് സ്കോട്ട്ലൻഡ് അതിനകത്തേക്കൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല യൂണിവേഴ്സിറ്റീസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് നല്ല താമസിക്കാൻ പറ്റിയൊരു ഏരിയയാണ് സ്കോട്ട്ലൻഡ് എന്നുള്ളത്. അപ്പോൾ അവിടെ കാസൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ 2 കാസലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാണാനൊക്കെ പോയിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ കാസൽ ഇങ്ങോട്ടേക്കൊന്നുമില്ല, ഇങ്ങോട്ടേക്ക് ഞാൻ കാസൽസ് ഒന്നും അധികം കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നൊരു കാസൽസ് കൂടി കൂടി വരും, അടിപൊളിയാണ്. ഒരുപാട് പേര് ചോദിക്കുന്നൊരു ഡൗട്ടാണ് നമ്മൾ സ്കോട്ട്ലൻഡിലേക്ക് വരുമ്പോൾ സ്കോട്ടിഷ് പഠിക്കണമെന്നുള്ളത്. സ്കോട്ടിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലാംഗ്വേജ് ഒന്നും അല്ല കേട്ടോ, ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇപ്പം നമ്മൾ കാസർഗോഡുകാർ സംസാരിക്കുന്ന മലയാളം അല്ലായിരിക്കും നമ്മൾ എറണാകുളംകാർ സംസാരിക്കുന്ന മലയാളം. അങ്ങനെ ഒരു വ്യത്യാസമില്ല, അത് തന്നെയാണ് സെയിം സംഭവം. ഇപ്പോൾ സ്കോട്ടിഷുകാർ സംസാരിക്കുന്നത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ സ്ലാങ്ങിൽ ഉണ്ടാകുന്നൊരു ചേഞ്ചാണ്. ഒരു
ഓരോ വാക്കുകളിൽ ഉണ്ടാകുന്ന ചേഞ്ച് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. സെയിം തന്നെ ഇംഗ്ലീഷാണ് അവർ സംസാരിക്കുന്നത്. അത് ഇച്ചിരി പാടാണ് അവർ സംസാരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട്. ഇച്ചിരി ഒരുപാട് ഒരു 98% ഇംഗ്ലീഷ് തന്നെയാണ്. ഇച്ചിരി ഒരു 2% അടുത്താണ് അവരുടെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. സെയിം തന്നെ ലാംഗ്വേജ് അല്ലാണ്ട് ജർമ്മനി പോലെ വ്യത്യാസം, ജർമ്മൻ ലാംഗ്വേജ് പോലെ ഒന്നും വ്യത്യാസമൊന്നും ഉള്ള ഒരു ലാംഗ്വേജ് അല്ല. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സ്കോട്ടിഷ് പഠിക്കണോ, സ്കോട്ടിഷ് എന്താണ് സംഭവം, സ്കോട്ടിഷ് ഇംഗ്ലീഷ് തന്നെയല്ലേ, അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം തന്നെ ഇംഗ്ലീഷാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റീസിലും അതുപോലെ സ്കൂൾസിലൊക്കെ ടീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഒറിജിനൽ ഇംഗ്ലീഷ് തന്നെയാണ് കേട്ടോ. സ്കോട്ടിഷ് ഒന്നല്ല അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടുത്തതാണ് കോസ്റ്റ് ഓഫ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ് സെയിം ലൈക്ക് ഔട്ടർ ലണ്ടൻ തന്നെയാണ് കേട്ടോ. ഇന്നർ ലണ്ടൻ്റെ അത്രയൊന്നും ഇതൊന്നുമില്ല. കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്. ഒരു 300 pounds മുതൽ നമുക്ക് റെൻറ്റൊക്കെ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് കോസ്റ്റ്, നമ്മൾ ഫുഡ് ഗ്രോസറി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞ ഓൾ ഓവർ യു കെ സെയിം കോസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് റെൻറ്റിൽ നമുക്ക് സെയിം ലൈക്ക് ഔട്ടർ ലണ്ടൻ തന്നെയാണ്. ഒരുപാട് റെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ലിവിങ് കോസ്റ്റ് ഭയങ്കര കുറവാണ് സ്കോട്ട്ലൻഡിൽ താമസിക്കാന്നുള്ളത്. പിന്നെ നമ്മൾ വരുന്നതാണ് വാട്ടർ ബിൽ ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ ഇംഗ്ലണ്ടിലാണെങ്കിൽ വാട്ടർ ബിൽ അടയ്ക്കണം, വാട്ടറിന് പൈസ കൊടുക്കണം. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ മന്ത്ലി വരുന്ന 25 pounds വാട്ടറിന് വരുന്നത്. പക്ഷേ സ്കോട്ട്ലൻഡ് ആണെങ്കിൽ അങ്ങനെ ഒരു ചാർജ് വരുന്നില്ല. അതുപോലെ ട്രീറ്റ്മെൻറ്റിന് പ്രിസ്ക്രിപ്ഷന് ഇവിടെ 7 pounds കൊടുക്കണം. അവിടെ പ്രിസ്ക്രിപ്ഷന് ക്യാഷ് ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ ടാക്സ് ഒക്കെ സെയിം ആണ്, ഇവിടെയും അവിടെയൊക്കെ സെയിം ആണ്. അങ്ങനെ ഒരു വ്യത്യാസമില്ല. പിന്നെ അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റി അവിടെയും ഉണ്ട്. ഇഷ്ടംപോലെ കെയർ ഹോംസും അതുപോലെ തന്നെ ഷോപ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂണിവേഴ്സിറ്റിയിലുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ്സിലും അതുപോലെ തന്നെ ഡെലിവറി ജോബ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ കെയർ ഹോംസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ സ്കോട്ട്ലൻഡിലുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ അവിടെ ജോബും കാര്യങ്ങളൊക്കെ പെർമനൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനൊന്നൊരു പ്രശ്നമില്ല. സെയിം ലൈക്ക് ഇംഗ്ലണ്ട് തന്നെയാണ് കേട്ടോ. പാർട്ട് ടൈം ജോബിലൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടുത്തായിട്ട് വരുന്ന ഒരു കമ്പാരിസൺ ആണ് വെദർ എന്നുള്ളത്. വെദർ സെയിം ലൈക്ക് ഇംഗ്ലണ്ട് തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാ സ്ഥലത്തും തണുപ്പ്, എല്ലാ സ്ഥലത്തും സെയിം തന്നെയാണ്. സ്നോഫോൾ ഉണ്ടാകുമ്പോൾ അവിടെ സ്നോഫോൾ ഉണ്ടാകാറുണ്ട്. അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് സ്കോട്ട്ലൻഡിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ ഇന്നർ ലണ്ടൻ, ഔട്ടർ ലണ്ടൻ, സ്കോട്ട്ലൻഡിനെ പറ്റിയിട്ട് ഒരു ചെറുതായിട്ടൊരു ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ വരിക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇന്നർ ലണ്ടനാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര കോസ്റ്റും കാര്യങ്ങളും വരുമെന്ന് ഓർത്തിട്ട് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഷെയർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പാർട്ട് ടൈം കിട്ടുമെന്ന് ഓർത്ത് വറീഡ് ആയിട്ട് നമുക്ക് ഔട്ടർ ലണ്ടനിലേക്ക് വരാതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മളെ മൈൻഡ് സെറ്റാക്കിയിട്ട് വരിക. ഇപ്പോൾ ഞാനൊക്കെ വന്ന സമയത്ത് ഒരു പാർട്ട് ടൈം ജോബ് ഇല്ലാത്ത സമയത്താണ് വന്നത്. ഞാനൊക്കെ ഔട്ടർ ലണ്ടനിലേക്ക് വന്നില്ലേ. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവാണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കയറി വരാനായിട്ട് നോക്കുക കേട്ടോ. കുറേ പേര് ഓരോ പ്ലേസസ് പറഞ്ഞിട്ട് ഇവിടെ ജോബ് ഉണ്ടോ, ഇവിടെ എത്ര റെൻറ്റ് വരുന്നത്, നിങ്ങൾ ഒന്നും നോക്കാണ്ട് നിങ്ങൾ കയറി പോവാ. നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളെ സെറ്റായിക്കോളൂ. എവിടെയാണെങ്കിലും പ്രശ്നമില്ല. ഇന്നർ ലണ്ടൻ ആണെങ്കിലും ഔട്ടർ ലണ്ടൻ ആണെങ്കിലും സ്കോട്ട്ലൻഡ് ആണെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല. എൻ്റെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇനി നിങ്ങളുടെ ഒരു ചോയ്സ് അനുസരിച്ച് നിങ്ങൾ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അഡ്മിഷൻ സർവീസിന് വേണമെങ്കിൽ നിങ്ങൾ മറക്കരുത്, കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റ ID ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.